ബിഗ് ബോസിലെ നെക്സ്റ്റ് വീക്ക് ടാർഗറ്റ് ആരായിരിക്കും? ജിന്ന തന്നെയായിരിക്കും. എല്ലാരും ഒരു ഗ്രൂപ്പ് അറ്റാക്ക് പോലെ തിരിഞ്ഞേക്കാണ് അവന്റെ പിന്നാലെ. ബോസിനോട് അവൻ ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട്, അവൻ ഇപ്പൊ കൂൾ ആണെന്നും അവൻ ബാക്ക് ടു ബിഗ് ബോസിൽ പോയിട്ട് ജിൻഡോന്റെ കൂടെ വർക്ക്ഔട്ട് ചെയ്യുന്നും ഋഷിയുടെ കൂടെ ഡാൻസ് ചെയ്യുന്നു ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ 72 മണിക്കൂറിന് ശേഷം അവന് ഇങ്ങനെ ഒരു റിപ്പോർട്ട് വരാണ്, അവനോട് ഗെയിമിൽ നിന്ന് ഔട്ട് ആണ്, അവൻ മെന്റലി ഫിറ്റ് അല്ല, ഈ ഗെയിം കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. വെൽക്കം ബാക്ക് ടു ഷൈൻ സിസ്റ്റേഴ്സ്, ഞങ്ങൾ വീണ്ടും ഒരു ബിഗ് ബോസ് വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. ബിഗ് ബോസ് ഹൗസിലെ നെക്സ്റ്റ് ടാർഗറ്റ് ജിൻഡോ തന്നെയാണ്. അതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇപ്പോ ബിഗ് ബോസ് ലൈവിലൂടെ മെയിൻലി കാണുന്നത്. ജിൻഡോനെ പറ്റിയുള്ള കുറ്റപ്പെടുത്തലുകളും ഡിസ്കഷനുകളാണ്. എല്ലാരും ഒരു ഗ്രൂപ്പ് അറ്റാക്ക് പോലെ തിരിഞ്ഞേക്കാണ് അവന്റെ പിന്നാലെ. ജാസ്മിനും ഗബ്രിയും അഭിഷേക് ശ്രീകുമാറും സീക്രട്ട് ഏജന്റ് സായി ഈവൻ ഋഷി വരെ അവന്റെ പുറകെ തിരിഞ്ഞു. ഇതിനെല്ലാം ഉണ്ടായ കാരണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ജാസ്മിനും ജിൻഡോയും കൂടി ജയിലിലുണ്ടായിരുന്ന സമയത്ത് ജാസ്മിന് കിടക്കാൻ സ്ഥലം കൊടുക്കാത്തതിന്റെ പേരിൽ വഴക്കുണ്ടാവുകയും ഇതിനുശേഷമാണ് ഉള്ള ലൈവിൽ ഒറ്റപ്പെടുത്തലും എല്ലാം നമ്മൾ കണ്ടു തുടങ്ങിയത്. പിന്നെന്ന് വിചാരിച്ചാൽ ഗബ്രി പറയുന്നുണ്ട് ജിൻഡോനെ ട്രിഗർ ചെയ്യാൻ വളരെ എളുപ്പമാണ്, മുമ്പ് അവൻ ചെയ്തിട്ടുണ്ടെന്നും ഇനി അവൻ എളുപ്പത്തിൽ ചെയ്യാമെന്നും. പക്ഷെ ബിഗ് ബോസ് അന്ന് തടഞ്ഞുകൊണ്ട് മാത്രമാണ് അന്ന് അവനത് അവസാനിപ്പിച്ചത്. ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇടുന്നത് നമ്മൾ എല്ലാവരും കണ്ടതാണ്. കാരണം കുറച്ച് അവൻ ഒരു ഹോട്ടൽ റൂമിലാണ് പാർപ്പിച്ചത്. കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം സൈക്കോളജിസ്റ്റ് വരികയും സൈക്കോളജിസ്റ്റിനോട് അവൻ ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട്, അവനിപ്പോൾ കൂൾ ആണെന്നും അവൻ ബാക്ക് ടു ബിഗ് ബോസിൽ പോയിട്ട് ജിൻഡോന്റെ കൂടെ വർക്ക്ഔട്ട് ചെയ്യുന്നും ഋഷിയുടെ കൂടെ ഡാൻസ് ചെയ്യുന്നു ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവൻ വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുകയായിരുന്നു. പക്ഷേ 72 മണിക്കൂറിന് ശേഷം അവന് ഇങ്ങനെ ഒരു റിപ്പോർട്ട് വരാണ്, അവനോട് ഗെയിമിൽ നിന്ന് ഔട്ട് ആണ്, അവൻ മെന്റലി ഫിറ്റ് അല്ല, ഈ ഗെയിം കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അവൻ മാക്സിമം കൺവിൻസ് ചെയ്യാൻ നോക്കി, പക്ഷേ ഒന്നും നടന്നില്ല. അത് മാത്രമല്ല, മുന്നത്തെ സീസണിലെ വിന്നേഴ്സിനെ പോലെ അഖിൽ മാറാനെ പോലെ ഒന്നും അത്രയും മനക്കെട്ടിയുള്ള ഒരു മനുഷ്യനൊന്നും അല്ല. എന്തോ ഈ ബിഗ് ബോസ് അവർ വിളിച്ചു, അവൻ വന്നു, പാർട്ടിസിപ്പേറ്റ് ചെയ്തു, എന്റർടൈൻമെന്റ് ഫാക്ടർ കൊണ്ടുവരാനാണ് അവൻ ശ്രമിച്ചത്. അത് ജനങ്ങൾ സ്വീകരിച്ചാൽ അവന് വളരെയധികം സന്തോഷമുണ്ട് സെബിന്. അത്രയാണ് അവൻ പറയുന്നത്. രതീഷ് ഈ വീക്കെൻഡിൽ വൈക്കാല എൻട്രി വഴി എൻട്രി ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞ ഒരു ഫസ്റ്റ് വീക്കിൽ നല്ലൊരു പ്ലെയർ തന്നെയായിരുന്നു രതീഷ്, നല്ല രീതിയിലുള്ള കണ്ടന്റ് ക്രിയേറ്റർ ഒക്കെ ആയിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അവന്റെ ഒരു സ്ട്രാറ്റജി നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് അവനെ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞത്. പിന്നെ ഇപ്പൊ ഒരു ജിൻഡോ ഒരു ഒറ്റപ്പെട്ട സാഹചര്യമാണ്, അവൻ എല്ലാവരും ഒറ്റപ്പെടുത്തി. ഈ ഒരു സാഹചര്യത്തിൽ ജിൻഡോയും രതീഷും തമ്മിലുള്ള ഒരു കോംബോ വർക്ക്ഔട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ അവർ നല്ലൊരു രീതിയിലുള്ള ഗെയിമിംഗ് സ്ട്രാറ്റജി മുന്നോട്ട് വെക്കുന്നു നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. പിന്നെ നമ്മൾ കേട്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു അടുത്ത വീക്കിൽ രസ്മിൻ ആണ് ക്യാപ്റ്റൻ എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മുടെ പവർ ടീമില് ക്യാപ്റ്റൻ ഒഴിച്ച് ബാക്കി എല്ലാ മെമ്പേഴ്സിന്റെ പേര് തന്നെ നോമിനേഷൻ ലിസ്റ്റിൽ എത്തിയിട്ടുണ്ട്. ജിൻഡോക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട്, അതുകൊണ്ട് ജിൻഡോ എന്തായാലും സേഫ് ആയിരിക്കുന്നത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. നന്ദരയ്ക്കാണ് കുറവ് വോട്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ ആരാണ് എലിമിനേറ്റ് ചെയ്യാൻ പോകുന്നത് നമുക്ക് അറിയില്ല. അപ്പൊ എന്തായാലും നമുക്ക് നോക്കിക്കാണാം. അടുത്ത ആഴ്ചയിലെ ബിഗ് ബോസ് വിശേഷങ്ങൾ അറിയാനായിട്ട് ഞങ്ങളുടെ ചാനൽ എല്ലാം ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ടാറ്റാ ഗായ്സ്.